നിങ്ങളുടെ പുതിയ മിസ്സാണ്. അപ്പോ എല്ലാരും വിചാരിക്കുന്നുണ്ടാവില്ലേ മിസ് അവിടെ പോയിന്ന്. മിസ് ഇതാ ഒരു മാസ്ക് ഒക്കെ വെച്ചാ നിൽക്കണ, കാരണം എന്താണ്? അതെ, വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്താണ്, മൊത്തം കൊറോണ ഒക്കെ ആണല്ലേ. അപ്പൊ നമ്മൾ പുറത്ത് പോവാണെങ്കിൽ എല്ലാവരും മാസ്ക് വെച്ചിട്ട് വേണം പോകാന്. നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യാറ്? അതെ, നിങ്ങളെല്ലാരും നല്ല കുട്ടികളാണെന്ന് മിസ്സിനറിയാം. അപ്പൊ എല്ലാരും എപ്പോഴും പുറത്ത് പോകുമ്പോ എന്ത് ചെയ്യണം? മാസ്ക് വെക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിസ്സിനെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? മിസ് ഇതെടുത്ത് മാറ്റട്ടെ. അപ്പൊ നമുക്ക് മിസ് മാസ്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ കടക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും സുഖാണോ? സുഖാണ്. എല്ലാരും വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചു വന്നില്ലേ? ആ, അപ്പൊ സ്കൂൾ തുറക്കേണ്ട സമയമായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഗെയിമും പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളി ആയിട്ടൊക്കെ പോവാം. എല്ലാം റെഡിയാണോ? റെഡിയാണ്. ആ, എല്ലാരും റെഡിയാണ്. നല്ല കുട്ടികളാണ് എല്ലാരും. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാം? ഇന്ന് നമുക്ക് ഫസ്റ്റ് ഒരു ആക്ഷൻ സോങ് ചെയ്താലോ? ഇഷ്ടമാണ് എല്ലാവർക്കും ആംഗ്യം പാട്ട്. ആക്ഷൻ സോങ് നിങ്ങളൊക്കെ ചെയ്യാറല്ലേ വീട്ടില്? ഉണ്ടല്ലേ. നിങ്ങളെല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളാണ് മിസ്സിനറിയാം. അപ്പൊ മിസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ആക്ഷൻ സോങ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചെയ്താലോ? എല്ലാരും റെഡിയാണോ? റെഡിയാണെങ്കിൽ എസ് മിസ് പറഞ്ഞേ. യെസ് മിസ്. ഓക്കെ, എല്ലാരും റെഡിയാണെന്ന് വിശ്വസിച്ചിട്ട് ചെയ്യല്ലോ നമുക്കെന്നാ. അപ്പൊ മിസ് ചെയ്യണമെന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നിട്ട് അതുപോലെ ചെയ്യണം. അപ്പടെ നമുക്ക് നല്ല ആക്ഷൻ സോങ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, തുടങ്ങല്ലേ. എല്ലാരും റെഡി ആയിട്ട് നിന്നോ. അയാമിഷൻ ാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ
three, four, and five. Okay? ഇനി മിസ് പറയാ എല്ലാവരും അത് ചെയ്യോ? ഞാൻ ചെയ്യില്ല കേട്ടോ. പറഞ്ഞു തന്നെ അതുപോലെ ചെയ്ത് വെക്കോ. One, two, three, four, five. Okay, very good. ഒരു പ്രാവശ്യം കൂടെ മിസ് കാണിച്ചു തരാം. One, two, three, four, five. Okay? ഇനി ഞാൻ പറയുന്നത് വേഗം വേഗം പറയുമ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് ആക്ഷൻ എന്ത് ചെയ്യണം, കറക്റ്റ് ആക്ഷൻ നിങ്ങൾ കാണണം. ഓക്കെ, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. ആ അതിൻ്റെ ചെറുതായിട്ട് അവിടെ തെറ്റിച്ചില്ല. ആ അങ്ങോട്ട് നോക്കട്ടോ, ഒന്നുകൂടി പറയാം. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. ഇനി കാണിച്ച് നോക്കട്ടെ കേട്ടോ, മിസ്റ്റർ ആരെങ്കിലും തെറ്റിക്കണ്ടോ നോക്കട്ടെ. വൺ, two, four, five, three, two. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് ചെയ്യണം, ഒന്നും കൂടിട്ടോ, വേഗം വേഗം ചെയ്യണേ. ത്രീ, ടു, വൺ, ഫൈവ്, ത്രീ. ഓക്കെ, എല്ലാവരും നല്ല മെഡിക്കലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗെയിം എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും നല്ല ചിരിച്ചാൽ ഹാപ്പി ആയിരിക്കും എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, കൂട്ടുകാരെന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ഗെയിംസുകളൊക്കെ വീട്ടിൽ കളിക്കണം കേട്ടോ. കളിക്കില്ലല്ലോ, ചെയ്യൂലേ. അപ്പം നമുക്ക് അടുത്തൊരു കഥ പറഞ്ഞാലോ. കഥ എല്ലാവർക്കും ഇഷ്ടമാണ്, ആർക്കൊക്കെ കഥ ഇഷ്ടമുണ്ട്? ആ അവിടെ ഒന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് മിസ്സേ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും കഥ ഇഷ്ടമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതൊരു എലിഫൻറ്റിൻ്റെയും പിന്നെന്താണ് ഒരു തരിയക്കാരൻ്റെ കഥ പറയും. കഥ നിങ്ങൾക്കറിയോ, കേട്ടിട്ടുണ്ടോ? ഇല്ല, ചിലരുണ്ടെന്ന് പറയുന്നത് ചിലർ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അതറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ കഥ ഒന്നും കൂടെ പറയാം, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം, ആ കഥയിലുള്ള കഥയുടെ പേരാരൊക്കെ പഠിക്കണം. ആന തയ്യൽക്കാരനാണ് നമ്മുടെ കഥയുടെ പേര്. നമ്മുടെ കഥയുടെ പേരെന്താ? ആനയും തയ്യൽക്കാരൻ. തയ്യൽക്കാരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, നമ്മുടെ ഡ്രസ്സൊക്കെ തുന്നി തരുന്ന ആനയാണ് നമ്മൾ എന്ത് പറയുക, തയ്യൽക്കാരൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു തയ്യൽക്കാരനും ആനേനെ പിന്നെ എലിഫന്റിന് എല്ലാവർക്കും അറിയില്ലേ. എങ്ങനെ, ആനേന്റെ കളർ എന്താണ്? ബ്ലാക്ക് കളറാണ്. പിന്നെ ആന ചെറുതാണോ അതോ വലുതാണോ? വലുതാണല്ലേ, അതെ, നല്ല വലുതാണ്. ആനയ്ക്ക് ആന എവിടെ ഉണ്ടാക്കാം, നമ്മുടെ നാട്ടിലാണോ അതോ കാട്ടിലാണോ? കാട്ടിലാണ് ഉണ്ടാവുക. അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കാനാണ് കേട്ടോ. അപ്പൊ കാട്ടിലാണ് ആന ഉണ്ടാവുക. ആനയ്ക്ക് കറുപ്പ് നിറാണ്. എത്ര കാലുണ്ട്? ഫോർ ലെഗ്സ് ഉണ്ട് അല്ലേ? ത്രീ ആണോ? അല്ല, ഫോറാണ്. ഫോർ ലെഗ് ഉണ്ട്. അത് കുഞ്ഞുകാലാണ്. അത് വലിയ കാലാണ്, വലിയ കാലാണ്. ആനയുടെ ചെവി എങ്ങനെയാണ്? നമ്മുടെ ചെവി പോലെയാണോ? നമ്മുടെ ചെവി കുഞ്ഞു ചെവിയല്ലേ. പക്ഷെ ആനയുടെ ചെവി എങ്ങനെയാണ്? അത് വലുതാണ് അല്ലേ. രണ്ട് വലിയ ബിഗ് ഇയേഴ്സ് ഉണ്ട് ആനയ്ക്ക്. അപ്പോൾ എങ്ങനെ